എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ചിറകളിലൊന്നായ മൂവാറ്റുപുഴ ആവോലി പഞ്ചായത്തിലെ ആനിക്കാട് ചിറ കോവിഡിന്റെ മറവിൽ വിൽപ്പന നടത്തുന്നതായി പരാതി. 20 വർഷത്തെ പാട്ടത്തിനായാണ് തുച്ഛമായ തുകയ്ക്ക് ചിറ കൈമാറ്റമെന്നും ശേഷം കരാർ തുടർന്നു കൊണ്ടുപോകാനുള്ള സർവാവകാശങ്ങളും അവർക്ക് നൽകാനാണ് നീക്കമെന്നുമാണ് ആരോപണം. ഇത് മൊത്തം ഏതാണ്ട് 8 ഏക്കറോളം വരുന്ന ഈ ചിറ എന്ന് പറയുന്നത് 5000 രൂപയോളം മാത്രം പേരിന് പണം കാണിച്ചുകൊണ്ട് 20 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പാട്ടമല്ല, ഇതിൻ്റെ കരാറ് നമ്മൾ വായിച്ചു നോക്കി അറിയാം ഇത് പാട്ടമല്ല, തീരു വിൽപ്പനയാണ്. 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വീണ്ടും തുടരാമെന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് രഹസ്യ ടെൻഡർ വഴി പൊതുവായി യാതൊരു വിവരങ്ങളും ഇല്ലാതെ ആണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിടുക്കപ്പെട്ട് ആരും അറിയാതെയാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. പഞ്ചായത്തിൽ പോലും ചർച്ചയ്ക്കെടുക്കാതെ ആവോലി ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒത്താശയോടെ പഞ്ചായത്ത് അധികാരികളും സെക്രട്ടറിയും ചേർന്നാണ് കരാറിന് പിന്നിൽ പ്രവർത്തിച്ചത്. ബിനാമികളെ വെച്ചുണ്ടാക്കിയ തട്ടിക്കൂട്ട് സംഘടനയ്ക്ക് ചിറ കൈമാറാനാണ് ശ്രമം. ആനിക്കാട് ചിറയുടെ മറവിൽ വലിയ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിലാണ് വീണ്ടും തട്ടിപ്പിന് ശ്രമം നടത്തുന്നത്. ടൂറിസ്റ്റ് പദ്ധതികൾക്കാണ് ചിറ നൽകുന്നതെന്നാണ് ആവോലി പഞ്ചായത്ത് ഭരണസമിതി ഇത് സംബന്ധിച്ച് രേഖയിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു കൈമാറ്റത്തിന് ഒട്ടേറെ നൂലാമാലകളുണ്ടെന്ന് ജനകീയ സംഘടനകൾ പറയുന്നു. പ്രശ്നം എന്ന് പറയുന്നത് ഇത് മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൈമാറുന്നത്. ശരാശരി 1 ഏക്കറിന് 100,000 രൂപ വരെ പുറത്ത് ഇതിന് ഡിമാൻഡ് ഉള്ളപ്പോഴാണ് ഈ പറയുന്ന 6.5 ഏക്കറോളം സ്ഥലം വെറും 5000 രൂപ വച്ചുകൊണ്ട് വില വച്ചുകൊണ്ട് 1 വർഷത്തേക്ക് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് ബിനാമി ഇടപാടിൽ നിന്നുകൊണ്ട് ഒരു ബാങ്കിൻ്റെ മറ്റേ ആരുടെയൊക്കെയോ ബിനാമി ഇടപാടിൽ നിന്നുകൊണ്ട് ആരും അറിയാത്ത രീതിയിൽ കൈമാറുന്നത്. ഒരിക്കലും തന്നെ ഇതിൽ വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിന് ഇതിനുമേലുള്ള യാതൊരുവിധ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഇനി മേലിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പഞ്ചായത്തിന് ഇതിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാവില്ല, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാവില്ല. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റികളിൽ ഈ ആയിട്ട് അവർക്ക് യാതൊരു നിയന്ത്രണങ്ങൾ പഞ്ചായത്തിന് മാത്രമല്ല മറ്റൊരു ബോഡിക്കും, അതായത് സർക്കാരിന് പോലും ഇടപെടാൻ കഴിയില്ലാത്ത അത്ര വളരെ ശക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ചിറയുടെ എക്കാലത്തേക്കുമുള്ള കൈമാറ്റം എന്ന് പറയുന്നത്. സാമൂഹ്യ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിൾ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകുമെന്ന് അസീസ് കുന്നപ്പള്ളി, ടി എൻ പ്രതാപൻ എന്നിവർ അറിയിച്ചു. അതേസമയം ഗ്രീൻ പീപ്പിളിന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോർഡി എൻ വർഗീസ് പറഞ്ഞു. എറണാകുളം ഡെസ്ക്, സമയം മലയാളം.